വെൽക്കം ടു വയനാടൻ വൈബ്സ്. വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമായ ചുരുളിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വയനാട് ജില്ലയിലെ തൊണ്ടർനാട് പഞ്ചായത്തിലാണ് ചുരുളി സ്ഥിതി ചെയ്യുന്നത്. തവിഞ്ഞാൽ തൊണ്ടർനാട് ബോർഡറിലാണ് ചുരുളിയിലേക്ക് പോകാനുള്ള വഴി. ഇതിപ്പോൾ അടുത്ത കാലത്ത് പണിതൊരു റോഡാണ്. സുരേഷ് ഗോപി MPയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് പണിതാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ ഇനാഗ്രേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. അത് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ടാർ ചെയ്തിട്ട്. ബാക്കിയൊക്കെ മൺറോഡ് തന്നെയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് സൈഡും വനം തന്നെയാണ്. രണ്ട് സൈഡും എന്നല്ല, ചുറ്റോട് ചുറ്റും വനം തന്നെയാണ്. അതിൻ്റെ സെൻട്രലായിട്ട് കൃഷിഭൂമികളും വീടുകളും, വീടുകൾ ഈ വനത്തോട് ചേർന്ന് വീടും അതിൻ്റെയും നടുക്കായിട്ടാണ് കൃഷിസ്ഥലങ്ങൾ. പിന്നെ ഇവിടെ ഒരു വൈദ്യരുടെ ആവിക്കുളി, ആ ഒരു സ്റ്റീം ബാത്തിനുള്ള ഒരു സെൻ്ററാണിത്. ഒരുപാട് പേര് ഇവിടെ വന്ന് ചികിത്സ തേടാറുണ്ട്. ദൂരെ നിന്നൊക്കെ സ്റ്റീം ബാത്തൊക്കെ ഇവിടെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നെൽകൃഷിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറഞ്ഞാൽ മത്സ്യകൃഷി. ഇവിടെ ധാരാളമായി കണ്ടുവരുന്ന കൃഷിയാണ് മത്സ്യകൃഷി. മത്സ്യകൃഷി ഒരുപാട് വയൽ നിറയെ ഇപ്പം മത്സ്യകൃഷിയാണ് ഇവിടെ. ഇപ്പം നമ്മൾ ചുരുളീൻ്റെ ഉൾപ്രദേശത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു വീട് പോലും ഇല്ല. ഡാം കാണാൻ പോവാണ്. അഭിജിത്താണ് നമ്മുടെ കൂടെ ഉള്ളത്. അഭിജിത്ത് കൊണ്ടുപോകുന്നതാണ് ഞങ്ങളെ ഡാം കാണിക്കാം. ഇവിടെ ഇപ്പം നമ്മൾ വന്നപ്പോൾ വഴി ബ്ലോക്ക് ആയിട്ടുണ്ട് മരം വീണിട്ട്. ഇനി എന്താ അഭിജിത്ത് ചെയ്യുക? വേറൊരു വഴി ഉണ്ടെന്നാണ് പറയുന്നത്, അതിൽ പോവാം. ആക്ച്വലി നമ്മളിവിടെ വന്നത് ബ്രിട്ടീഷുകാർ പണിതൊരു ഡാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പണ്ട് ഇവിടെ ബ്രിട്ടീഷുകാരുടെ കേന്ദ്രമായിരുന്നു. പക്ഷേ ആ ഡാമിൻ്റെ കറക്റ്റ് സ്പോട്ട്, ഡാമായിട്ടില്ല, അതിൻ്റെ ഒരു സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ഒരു ഡാം തന്നെയാണെങ്കിലും ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വരുന്ന വഴിക്ക് കൊണ്ട് ഒരു നടവഴി പോലും ഇല്ല. അപ്പോൾ ഇത്രയും ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇവിടെ എങ്ങനെ എത്തിച്ചതെന്ന് നമുക്കറിയില്ല. അത് നാട്ടുകാർ തന്നെ പണിതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. ഒരു നടവഴി പോലും ഇല്ല, റോഡും ഇല്ല. പക്ഷെ അവർക്ക് വേണ്ട ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ എത്തിച്ച് അങ്ങനെ അവർ തന്നെ പണിതൊരു ഡാമാണ്. തേൻ ഇവിടെ നിങ്ങൾ എടുക്കാറുണ്ട്? വഴി ഡയറക്റ്റ് പോയാൽ കോഴിക്കോട് ജില്ലയിലെ നാഥാപുരം, വെലങ്ങാട് ആ ഭാഗത്തെ കണക്ട് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പേരിയയിലേക്കും ഇത് കണക്ട് ചെയ്യാം, പേരിയ ചുരത്തിലേക്കും. പിന്നെ ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഇവരുടെ. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കുറച്ച് പോർഷൻ രണ്ട് സൈഡിലും ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ വന്യമൃഗങ്ങൾ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ അപ്പുറ സൈഡും വീടുകളുണ്ട്, ഇപ്പുറത്തോട്ടും ഉണ്ട്. പക്ഷേ കുറച്ച് പോർഷൻ മാത്രം ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ചുരുളിക്ക് അടുത്തുള്ള ടൂറിസം പ്ലേസസ്സാണ് കുങ്കിച്ചിറ, ചന്ദനക്കോട്ട തുടങ്ങിയവ. ഇത് ചുരുളിയുമായി കണക്ട് ചെയ്ത് ഫ്യൂച്ചറിൽ ചുരുളിനൊരു ടൂറിസം വില്ലേജൊക്കെ ആക്കി മാറ്റാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.